Yeah.
Vete. കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും
നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രതിസംസ്കാര സംഭവത്തിലൂടെ ആരംഭ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. സുഗന്ധ ദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ നീ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും യഥൈക്യം. ഞങ്ങളുടെ ഭൂമിയുടെയും രാജാവും ജീവന്റെ മതത്തിന്റെയും നാഥനുമാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ ജീവിതം പൊൽക്കൊടിക്ക് തുല്യമാകുന്ന വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നുവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ ഇന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്ന അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമിന്നരുളേണം. കർത്താവുലീവനും സ്തുത്യർഹനുമാകുന്നു ആദി പിതാവാം ആദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തെ ആശ്രയമകിലമണയ്ക്കുന്നു മർത്യനു ശരണം നീയല്ലോ ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്ന വിളവിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായി നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകം. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗരോസിൻ തിരുവാക്യങ്ങൾ ശാന്തിക
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പ്രഭനാമി സേഹാ കർത്താവേ പാട്ടി പാടി നമിക്കുന്നേ വിശ്വത്തിന്റെ പിതാവേ നൽകണമേ പുനരുത്ഥാനം പരിശുദ്ധന്മാർ വാഴുമിടം കേൾക്കണമെന്നെയും അഖിലേശ എന്റെ സഹോദരരെ മനുഷ്യരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർത്തിക്കുന്നു. നമ്മുടെ കർത്താവാകുന്നനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകെയാണ് ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. യേശു പറയുകയുണ്ടായി, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളെയോ പാപം നിമിത്തമല്ല, മരിച്ച ദൈവത്തിന്റെ ആ വലിയ പ്രവൃത്തികൾ ഇവരിലൂടെ ലോകം അറിയുന്നതിന് വേണ്ടിയാണ്. ഒരുപക്ഷേ ജോസിയേട്ടന്റെ വേദനയിൽ സഹനത്തിൽ നാം ഓരോരുത്തരും പങ്കുചേരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ നമ്മളുടെയൊക്കെ മനസ്സിൽ നിന്ന് ഉയരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇത്രയും വലിയ ഒരു സഹനം ജോസിയേട്ടന്റെ ജീവിതത്തിൽ ദൈവം നൽകി എന്നുള്ളത്. ഒരുപക്ഷേ ഈ ജോസിയേട്ടനെ കാണുമ്പോഴാണ് നമ്മളുടെ സഹനങ്ങൾ നമ്മളുടെ വേദനകൾ എത്ര നിസ്സാരമാണ് എന്നുള്ള ഒരു ചിന്ത നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരിക. എത്രയോ വിശുദ്ധിയുടെ ഒരു ജീവിതമാണ് ജോസിയേട്ടൻ ആരംഭം മുതൽ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചത് എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. നിഷ്കളങ്കനായി ജീവിച്ച് ഈ ലോകത്തിൽ തന്നെ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, കുടുംബത്തിന്റെ പ്രാരാബ്ദം എല്ലാം നിർവഹിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ മുൻപിൽ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവേഷ്ടപ്രകാരം ജീവിച്ച പരിശുദ്ധ കന്യകയെ പോലെ ദൈവത്തിന്റെ ഇഷ്ടത്തിനു വേണ്ടി സ്വയം ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തിത്വമാണ് ഈ ജോസിയേട്ടന്റേത്. അച്ഛന്മാരും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സഹനത്തെ കുറിച്ച് പരാതിയില്ല, യാതൊരു വിധത്തിലുള്ള ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച ജോസിയേട്ടൻ. പ്രിയപ്പെട്ട ഭാര്യ വിജിച്ചേച്ചി, തൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളും കുടുംബജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും ജോസിയേട്ടൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ജോസിയേട്ടനെ സഹായിച്ച് ജോസിയേട്ടനോടൊപ്പം ജോസിയേട്ടനൊരു ജീവിതം നൽകിയ പ്രിയപ്പെട്ട ഭാര്യ
ചേച്ചിയുടെ ആ ജീവിതം എല്ലാവർക്കും മാതൃക നൽകുന്നതാണ് അവരെ നമ്മൾ ഓരോരുത്തരും മനുഷ്യരാണ് മാനുഷികമായ ബലഹീനതയുടെ പേരിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ബലഹീനതകളെക്കുറിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ മാപ്പ് അപേക്ഷിക്കുവാൻ നമുക്ക് ഈ അവസരം ഉപയോഗിക്കാം ജോസിയേട്ടന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നില്ല കാരണം ആ കുറവുകളെ എല്ലാം പരിഹരിക്കുന്ന ഒരു സഹന ജീവിതത്തിന്റെ ജീവിതത്തിലൂടെയാണ് ജോസിയേട്ടൻ കടന്നു പോയത് ഞങ്ങളുടെ ജീവന കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ ആകുന്നു ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണം വരുമൊരു നാളോർക്കുക മത്യാമി കൂടെ പോരും നിൻ ജീവിത ശൈലികളും സത്കൃത്യങ്ങൾ ചെയ്യുക നീ മനസ്സത കൂടാതെ പോരും നിൻ ജീവിത ശൈലികളും എന്തിനു കരയുന്നു വ്യാകുല മാനസനായി എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങി മറി ഇളകും കടൽ പോലെ മരണം വരുമൊരു നാളോർക്കുക മത്യാമി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഭീകര മരണത്തിൻ കാലടികൾ പോരാ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്ന സാത്താൻ നിറയും വകയോടെ സതതമലട്ടുന്നു മരണം വരുമൊരു നാളോർക്കുക മത്യാമി കൂടെ പോരും നിൻ ജീവിത ശൈലികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു അതിനാൽ നിധിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നിധിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ സംസ്കാര ശുശ്രൂഷയുടെ ആരംഭഭാഗം വനത്തിൽ അവസാനിക്കുകയാണ് ഇനി നമ്മൾ എന്റെ സഹോദരരെ ഞാൻ ഇപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശരമുലകിൽ നല്ലിയ വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം എന്നും എന്നേക്കും
ഞാൻ നിങ്ങളിൽ നടന്നിരിക്കുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്ന് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യം
प्रवर्तिके मध्य शरीर आत्मा रक्षिकवनलो नी जीवन मरण पिता
Yeah.